കർത്താവേ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹപൂർവ്വം സന്തോഷത്തോറും നിങ്ങളെ ഓരോരുത്തരെയും കൃപാഭിഷേകത്തിൻ്റെ ശ്രേഷ്ഠമായ അഭിഷേക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവവചനം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പം ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൂടിയിരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ രഹസ്യം. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും ഈശോ കൂടിയിരിപ്പുണ്ട്. അതാരാണ്? അതീശോ തന്നെയാണ്. യോഹന്നാൻ 1:14 പറയുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ദൈവവചനത്തിനകത്ത് ദൈവിക ജീവൻ കൂടിയിരിപ്പുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന വ്യക്തിയിൽ അത് വലിയൊരു മാനസാന്തരം കൊടുക്കും. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയും, പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെമേലും പരിശുദ്ധാത്മാവ് വന്നു. കേട്ടോ, അതിൻ്റെ കാരണം ആ വചനം പരിശുദ്ധാത്മാവിൻ്റെ വേർഡിൽ വചനം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 11:3 പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിലൂടെ ഉണ്ടായെന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പം വചനത്തിലൂടെ വേർഡ്, ആ വേർഡ് പ്രവർത്തിക്കുക, ദൈവവചനം പ്രവർത്തിക്കുക. യോഹന്നാൻ സുവിശേഷം 1:1 വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവൻ വഴിയുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ദൈവവചനത്തെക്കുറിച്ച് പറയാം. ആ വേർഡ്, ആ വചനം കിട്ടുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ, ഡെലിവറൻസ് ഒക്കെ സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8:7-8 വചനത്തിൽ അവിടെ വളരെ ഗൗരവമേറിയ വചനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ, അതായത് ഈ ശതാധിപൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ എൻ്റെ പിതൃൻ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുകയാണ്, ഉടനെ ഈശോ ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. ഉടനെ അവൻ പറഞ്ഞു, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എൻ്റെ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ വൃത്തി സുഖം പ്രാപിക്കണം. അങ്ങയുടെ വാക്ക്, വേർഡ്, അത് ജീവനാണ്, പരിശുദ്ധാത്മാവാണ്. അതാണ് മർക്കോസ് 12:24 പറയും. മർക്കോസിൻ്റെ 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അറിയത്തില്ല ആർക്കും, അതിനകത്ത് പരിശുദ്ധം. അതുകൊണ്ടാണ് ഈ വചനം നമ്മൾ ദുരുപയോഗിക്കരുതെന്ന് പറയേണ്ട കാരണം, നമ്മൾ ഇഷ്ടമുള്ള വെള്ളം ചേർക്കരുതെന്ന് പറയേണ്ട കാരണം, അത് ദൈവത്തിൻ്റെ ജീവൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 Corinthians 2:17 പറയും, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം അനേകരുണ്ട്. ഈ ബുദ്ധിയിൽ അന്ധകാരമുള്ള ആളുകളാണ്. ഈ വചനം എടുക്കുമ്പോൾ അവർക്കത് വചനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനം അവർ കൊടുക്കും. അപ്പോൾ അതുപോൽ അതിൻ്റെ ദൈവിക ജീവൻ, അതിൻ്റെ സൃഷ്ടിപരത, ക്രിയേറ്റീവ് പവർ അത് ചോർന്നു പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നിറയ്ക്കണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആ ദൈവവചനം അവൾ വിശ്വാസത്തോടെ സ്വീകരിക്കുക. വിശ്വാസത്തോ, അത് വിശ്വാസം, അത് ഈശോ തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. ദൈവവചനം അത് ഈശോ തന്നെയാണെന്ന്. യോഹന്നാൻ 1:14-15, 1:18-19 ഒക്കെ പറഞ്ഞ കൃപയെന്ന് വരുന്നത് അത് ആ വചനത്തെ അത് ഈശോ തന്നെയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അതാണ് വെളിപാടിൻ്റെ 19:13-14, അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ്റെ പേര് തന്നെ ദൈവവചനം. ഹിസ് നെയിം ഇറ്റ്സെൽഫ് ഈസ് വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ആ അത് അതറിഞ്ഞുകൂടാർക്ക്, അതിൻ്റെ അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അത് സ്വീകരിച്ചാൽ നമ്മളിലൂടെ അവർ ഹീലിംഗ് കൊണ്ടുപോകും. ആ സമയത്ത് തന്നെ പൈശാചിക ബന്ധനമൊക്കെ വിട്ടുപോകുന്നതും ഈ വേർഡിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് അത് കേൾക്കുന്ന വ്യക്തിയിൽ നിന്ന് ദുഷ്ടാരൂപികൾ അലറിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാരണം അതാണ്. അതിന് മർക്കോസ് 9:24-25 ഈശോ പറയുന്നുണ്ടല്ലോ, അവിടെ ആ കുട്ടി എപ്പിലെപ്സി ബാധിച്ച ആ പൈശാചിക ശക്തിയുടെ പീഡയിൽ കഴിഞ്ഞ ആ കുഞ്ഞിനോട് ആ ബാലനോട് ഈശോ പറഞ്ഞു, മൂക ആ കുട്ടിയുടെ നേരെ നോക്കി പറഞ്ഞു, മൂകനും ബദിരനുമായ ആത്മാവെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഇവനെ വിട്ടുപോവുക. വേർഡ്, ഈശോയുടെ വചനം, ജീവൻ്റെ അത് കേൾക്കുമ്പോൾ തിന്മയുടെ ശക്തി പറഞ്ഞു. നമ്മൾ പറഞ്ഞ പോകുകയല്ല, കാരണം നമ്മുടെ വേർഡിൽ ആ അരൂപിയുടെ പ്രവർത്തനം കുറവാണ്. അരൂപി അതുണ്ടാകും. നമ്മൾ ഈ വചനം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത് അനുദിനം ഭക്ഷിച്ചാൽ
അതാണ് മത്തായി 4:14 ലൂക്ക 4:4 പറയുന്ന മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത് പറയും. ഈ വചനം നമുക്ക് ജീവൻ പകരുന്ന നമ്മുടെ ആത്മാവിന് ഭയങ്കര ഉന്മേഷം തരും, ആനന്ദം, നമുക്ക് ശക്തി. നമ്മുടെ ഇതൊരു ദൈവ സത്യമായ കാര്യം, ഇതറിയണത് ഇതാണ്. ഈ പ്രപഞ്ചോൽപ്പത്തിയിലൊക്കെ നിൽക്കുന്നത് ഈ വേർഡാണ്. ഈ ദൈവവചനം വന്നിട്ടാണ് നമ്മുടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും. ഇത് നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഈ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 15:19 പറഞ്ഞു, വിലകെട്ടവ പറയാതെ സദ്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. അത് നിനക്ക് അതുപോലെ വചനം പറയാൻ പറ്റും, വിലകെട്ടോ പറയരുത്, പിന്നെ നാവിലെ പാപം സംസാരിക്കും. അതുകൊണ്ട് മ്ലേച്ഛ പാപങ്ങളും സംസാരിക്കും. നാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവം തന്ന ആ ശബ്ദത്തെ വിശുദ്ധീകരിച്ച് കർത്താവിനെ കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഈ വേർഡ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. നമ്മളിലൂടെ ആ വചനം വരും. ആ വചനം വരുമ്പോൾ ആ ദൈവവചനം നമുക്ക് കിട്ടും. അപ്പോഴാണ് ദൈവവചനം നമുക്ക് കിട്ടുകയും കൊടുക്കാനും പറ്റാൻ പറ്റുന്ന സമയം. ജെറമിയ 23:28-29 കർത്താവ് പറഞ്ഞ സ്വപ്നം കാണും, പ്രവാചകൻ്റെ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരനും ഗോതമ്പും മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ? അപ്പം ഈ വചനം, അപ്പം ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. അത് സ്വീകരിക്കാം. അപ്പോൾ ഓരോ വചനം സ്വീകരിക്കണം. ആമയം പറഞ്ഞുകൊണ്ട് ഓരോ വചനങ്ങളും സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ആ വചനം അതിൻ്റെ 100 ഫലം പുറപ്പെടുത്തിക്കണം. വചനം വിശ്വാസം സ്വീകരിക്കണം. യോഹന്നാൻ 1:12 പറയുന്ന പോലെ അവനെ സ്വീകരിച്ചവർക്കെല്ലാം, നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം വചനം സ്വീകരിക്കുന്നൊരു വ്യക്തിയെ ദൈവമകനും ദൈവ മകളുമായിട്ട് പരിശുദ്ധാത്മാവ് ഉയർത്തുന്നത് കാണാൻ പറ്റും. എളിമയോടെ സ്വീകരിക്കണം. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 60-ാം അധ്യായം 15-19 ഇന്ന് നമുക്ക് കേട്ട് അഹ്ലി സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയുള്ള വചനമായിട്ട് കാണാം. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തിയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും. എപ്പോഴാണ് ദൈവവചനം സ്വീകരിക്കുമ്പോൾ നീ ജനതകളുടെ പാല് കുടിക്കും, രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും. കർത്താവായ ഞാനാണ് നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിൻ്റെ വിമോചകനെന്നും നീ അറിയും. ഓടിന് പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്ക് പകരം ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും. സമാധാനത്തെ നിൻ്റെ മേൽനോട്ടക്കാരും നീതിയെ നിൻ്റെ അധിപതികളുമാക്കും. നിൻ്റെ ദേശത്തിന് അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല. ശൂന്യതയും നാശവും നിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. നിൻ്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം നൽകാം. നിനക്ക് പ്രകാശം നൽകാൻ രാത്രി ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. അതാണ് എസ്സിയം 60:20-22. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാനത് ത്വരിതമാക്കും. അപ്പം ഈ വചനം അത് സ്വീകരിക്കണം. ഈശോ നിന്നോട് പറയുന്നതാണ്. ഇന്ന് വളരെയധികം വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും കഴിയുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവവചനം പറയുകയാണ്. ഇതെല്ലാം ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തിയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും. ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ അത് 100 ഫലം ഇപ്പം തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിന് അത് ഹൃദയം തുറന്നു വെക്കണം, ഹൃദയം തുറക്കണം. അതാണ് എസ്കേൽ പുസ്തകത്തിൻ്റെ 3:10 പറയും, നീ ചെവി തുറന്ന് വചനം കേൾക്കുകയും ഹൃദയത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യും. ചെവി തുറന്ന് ദൈവവചനം കേൾക്കുക, അതിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ അത് നിന്നിൽ വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വീണ്ടും യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 54:1-7 വചനം, 1-8 വചനം നമുക്ക് ഹൃദയം സൂക്ഷിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാഗ്നിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിൽ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും
അതിൽ ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജന നിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടണം, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിൽ അപകീർത്തി വിസ്മരിക്കും. വൈധവ്യത്തിലെ നിന്ദ നീ ഓർക്കുകയില്ല. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിലെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെ ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തിയായ യൗവനത്തിന് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സംതപ്ത ഹൃദയമായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണ നേരത്തേക്ക് ഞാൻ നിന്റെ മുഖം നിന്നെ മറച്ചു വെച്ചു, അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. ഈ വചനം നമുക്ക് നമ്മളോട് കർത്താവ് പറയുന്നതായിട്ട് എടുക്കണം. നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഈ വചനം ഇന്ന് ദൈവം നിനക്ക് തരികയാണ്. ഒരുപാട് വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ഭാര്യ ഭർത്താക്ക കുടുംബങ്ങൾക്ക് ദൈവം തരികയാണ്, സഭയ്ക്ക് നൽകുകയാണ്, വേദനയ്ക്ക് നമുക്ക് പറയുകയാണ്. ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്ക്, പ്രസവവേദന അനുഭവിക്കാത്ത ആഹ്ലാദത്തോടെ കീർത്തനമാലുകയും. ഏകാഗ്നിയുടെ മക്കളാണ് ഭർത്തൃമതിയുടെ മക്കളെക്കാൾ അധികം. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നടക്കാൻ പോകണം. ഈ വചനം ഞാൻ സ്വീകരിക്കുന്നത് നിന്നിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കും. ഈ കേൾക്കുന്ന വചനം അത് നിന്നിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. നല്ല സ്വീകരിക്കണം. നീ സ്വീകരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. എഫേസ്യസ് ലേഖനത്തിൻ്റെ 2:8 വിശ്വാസം വഴി കൃപയാലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അത് വിശ്വസിച്ചാലേ കിട്ടുള്ളൂ. അംഗീകരിക്കണം. ആ വചനം കർത്താവ് എന്നോട് പറയുന്നതാണ്, എനിക്കുള്ള വചനം, എന്നോട് സംസാരിക്കുന്നു. ഇന്ന് എന്നോട് ഈ രാത്രിയിൽ ഈ സമയത്ത് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് കരുതി അത് സ്വീകരിക്കുമ്പോഴാണ് അവിടെ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകും. അപ്പോൾ അതിനെ സ്വീകരിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 54:8-11 വരെയുള്ള വചനം കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ ചിന്ത വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം തരുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശമത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അതെ, ആ വചനം കർത്താവിൻ്റെ വേർഡ് വരുമ്പോൾ അത് അതേപടി സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ. അത് വിശ്വസിക്കും, അതിനകത്ത് സംശയിക്കരുത്. അതാണ് പരിശുദ്ധ അമ്മയോട് ദൈവദൂതം പറയുന്നത് തന്നെയാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ, ലൂക്കാസ് സുവിശേഷം 1:28 മുതൽ 38 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരുന്ന ദൈവദൂതൻ കൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞിട്ട് അതിനുശേഷം പറയുകയാണ്. ഓരോ വാക്കും അതിനാണ് ആയിട്ട് പറയുന്നത്. നീ അപ്പോൾ പരിശുദ്ധ വചനം കേട്ട് ആ അഭിവാദനം കേട്ട് അമ്മ അസ്വസ്ഥയായി. ഈ അഭിവാദത്തിൻ്റെ അർത്ഥമെന്തെന്നോർത്ത് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സംഭവമാണ് അവിടെ കണ്ടുമുട്ടുക. അതിനുശേഷം പറയുന്നുണ്ട് അവിടെ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1:28 നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. 31 നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവൻ എന്തേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, കർത്താവിദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അടുമ്പിൽ നിന്ന് പറഞ്ഞു, കർത്താവിദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് വിശുദ്ധിയോടെ ആ വിശ്വാസത്തോടും എളിമയോടെ സ്വീകരിക്കുന്നത്. നിന്റെ വാക്കിന് നിറവേറട്ടെ. വാക്കിന് നിറവേറ്റാനുള്ള ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനുള്ള ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ, അതാണ് വിശ്വസിക്കുന്നത് ഈ സമയം. അതുപോലെ തന്നെ മറ്റൊരു വചനം, വലിയ അഭിഷേകത്തിൻ്റെ മറ്റു വചനം കൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിച്ച് അതിനോട് 100 ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കൃത്യം തുറന്നു വെക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50 4 മുതൽ
പതിനൊന്ന് വരെയുള്ള വചനം. ഇന്ന് ഈ കൂട്ടായ്മയിൽ ചില മക്കൾക്ക് വേണ്ടി ദൈവം തരുന്ന വചനം, പരിശീലനന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിക്ഷൻ എന്നപോലെ അഭ്യസിപ്പിച്ചു, പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിക്ഷൻ എന്നപോലെ ഉണർത്തുന്നു, ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു, നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല, ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല, ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു, എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്, ആരുണ്ട് എന്നോട് മത്സരിക്കാൻ, നമുക്ക് നേരിടാം, ആരാണ് എൻ്റെ എതിരാളി, അവനടുത്തു വരട്ടെ, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു, ആര് എന്നെ കുറ്റം വിധിക്കും, അവരെല്ലാം ഈ വസ്ത്രം പോലെ പഴകിപ്പോകും, ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും, നിങ്ങൾ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടെ ദാസൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീ കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിക്കുവിൻ, നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും, ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം. ആണ് പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് കർത്താവ് നമ്മുടെ ഈ കൂട്ടായ്മയിലെ ചില മക്കൾക്ക് വേണ്ടി ദൈവം തരുന്ന വചനമാണ്. Esaiah 49:7 ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. അപ്പോൾ ആ സംഭവിക്കുന്നത് നമ്മൾ അത്രമാത്രം നമ്മൾ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഇത് നമ്മളിൽ നൂർമേനി ഫലമായിട്ട് അത് മാറാൻ പോകുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40:1-9 വചനം, അത് ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവാർക്ക് വേണ്ടി നൽകുന്ന വചനമാണത്. ആ വചനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവം അരുളി ചെയ്യുന്ന ആശ്വസിപ്പിക്കുകയും എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുകയും ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുകയും, അവളുടെ അടിമത്വം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ചത് ദർശിക്കും, കർത്താവാണെന്ന് അരളിച്ചെയ്യുന്നു. വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക, ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം, ജഡം ദൃഢം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും, കർത്താവിനെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ലുകരിയുകയും പുഷ്പം വാടിപ്പോകുകയും ചെയ്യും, മനുഷ്യൻ പുല്ലു മാത്രം, പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സദ്വാർത്ഥ്യമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരം ഉയർത്തി പറയുക, സദ്വാർത്ഥിയുമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക. വീണ്ടും വചനം Esaiah 40:10-11 യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു, സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്, ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:13 വചനം, കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്, ഏത് ഉപദേശകൻ അവിടുത്തേക്ക് പ്രബോധനം നൽകി. പ്രിയപ്പെട്ട മക്കൾ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38:20, കർത്താവ് എന്നെ രക്ഷിക്കും, ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രീനാഥത്തോടെ അങ്ങേ സ്തുതിക്കും,
അപ്പോൾ യേശയ്യ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവൻ്റെ പരുവിൽ വെക്കുക. ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് യേശയ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൽഫലമായി രോഗിയായ യേശയ്യയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്ന വലിയ സംഭവങ്ങളാണ്. വചനം പറയാം, ഇത് ഇന്നതുപോലെ ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ അവിടെ അത്ഭുത രോഗശാന്തി സൗഖ്യം സംഭവിക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവത്തിൻ്റെ വചനം എന്നാൽ മതി. ആ വചനം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ദുർവേനി ഫലം പുറപ്പെടുവിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.